ഇതിറങ്ങും സത്യം മലരായി ഇതഴിടത്തും സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ നിന്റെ മഹത്വമാണേക ലക്ഷ്യം എന്റെ ജീവിതത്തിൽ യേശുവേ നിന്റെ മഹിമയ്ക്കായ എന്റെ ജീവൻ എന്നും അർപ്പണം ചെയ്യുന്നേ നീ വളരാഞ്ഞിഴക്കുറയാ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. അഗാപെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വർഗത്തെപ്പറ്റിയാണ്. നിങ്ങൾക്കത് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗമെന്നുള്ളത് മനുഷ്യൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതായുള്ളൊരു കാര്യമല്ല. ധാരാളം ഭാവനകളിൽ പുസ്തകങ്ങൾ സ്വർഗത്തെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് സത്യവചനമാകുന്ന ബൈബിൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, സത്യം മാത്രം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം സ്വർഗത്തെപ്പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു? ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുമുണ്ട്. എന്തെല്ലാമാണ് അതിപ്രധാനപ്പെട്ട ചോദ്യങ്ങൾ? ഒന്ന്, ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശം എന്താണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? സങ്കടമെന്ന് പറയട്ടെ, അനേകം ആളുകൾക്കും ഈ അതിപ്രധാന ചോദ്യങ്ങളുടെ ഉത്തരം അറിഞ്ഞുകൂടാതെ അവർ മുമ്പോട്ട് തങ്ങളുടെ ജീവിത പ്രയാണം തുടരുകയാണ്. നമ്മൾ ദീർഘമായ ഒരു യാത്രകളാണെന്ന് വിചാരിക്കുക. ആ യാത്രയിൽ സന്തോഷമുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, പക്ഷേ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഓ, അതറിയില്ലല്ലോ. എങ്ങോട്ടാണ് പോകുന്നത്? അതും വലിയ പിടിയില്ലല്ലോ. പിന്നെ എന്തിനാണോ യാത്ര ചെയ്യുന്നത്? അതും പിടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിതയാത്ര കൊണ്ട് എന്താണ് അർത്ഥം? അവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയേണ്ടതുപോലെ അറിയുവാൻ ദൈവം പ്രസാദിച്ചു തൻ്റെ വിലയേറിയ വചനം എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മാറ്റിവെച്ചിട്ട് മനുഷ്യൻ്റെ അഭ്യൂഹങ്ങളിൽ നിർമ്മിതമായിട്ടുള്ള കഥകളെ, പുസ്തകങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന് വളരെ അബദ്ധങ്ങളിൽ വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത്. സത്യത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ അസത്യം വിശ്വസിക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് നാം ആഗ്രഹിക്കുന്നത് സ്വർഗത്തെപ്പറ്റി എന്തെല്ലാം സത്യങ്ങളാണ് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ചില സത്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായി ബൈബിൾ ഉത്തരം പറയുന്നു, ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം ദൈവമായിട്ടുള്ള സന്തോഷത്തിൽ, ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ സായൂജ്യം കണ്ടെത്തി സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവരായിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചു, ഉദ്ദേശങ്ങളോടുകൂടി സൃഷ്ടിച്ചു. ആ ഉദ്ദേശം എന്താണ്? ദൈവത്തെ അറിയുക, ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഈ ഉദ്ദേശങ്ങളാണ് ദൈവത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നമ്മൾ ആ ലക്ഷ്യങ്ങളിൽ തന്നെ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചാൽ
ബൈബിൾ വ്യക്തമായ ഉത്തരം അതിനെപ്പറ്റി പറയുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ മരണശേഷം ന്യായവിധിയിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കുകയും നിത്യമുള്ള നരകത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ ആഗ്രഹമല്ല. പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ നരകത്തിൽ തന്നെ ചെന്നപ്പെടും. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കി സ്വീകരിച്ചാൽ, യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ തന്നെ ചെല്ലും. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ എന്താണ് മാർഗം? നമ്മുടെ മരണശേഷം നമുക്കൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. അങ്ങനെയല്ല, മരണമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ളൊരു വാതിൽ മാത്രമാണ്. ഇതിലെവിടെയെങ്കിലും ചെന്ന് പതിച്ചാൽ പിന്നെ തിരിച്ചു വരാനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, ദൈവം നമ്മളെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ ആ സ്ഥലത്ത് നമ്മൾ ചെല്ലണമെന്നുള്ളതാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ആരും നരകത്തിൽ പോകാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും തന്നോടുകൂടെ നിത്യമുള്ള സന്തോഷത്തിൽ ആനന്ദിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിലെ വാസം തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്, ചില വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന വാസമാണ്. ഇവിടെ നമ്മുടെ വാസം സ്ഥിരമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം സ്ഥിരമായ സ്വർഗത്തിൽ എന്നുമെന്നും താനുണ്ടാക്കിയ മനുഷ്യരോട് ചേർന്ന് അവർ അവനിൽ സന്തോഷിച്ച്, സ്നേഹത്തിൽ സന്തോഷിച്ച് എന്നുമെന്നും ദൈവത്തോടുകൂടി അവർ ജീവിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 ദൈവത്തിൻ്റെ ഈ സ്നേഹ സന്ദേശം എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള മാർഗം ദൈവം ഒരുക്കിയത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആ വാക്യം പറയുന്നത്, ആ വചനം നമ്മളോട് പറയുന്നത്, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലോട്ട് കർത്താവായ യേശുവിനെ അയക്കുവാനും അവസാനം കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുക്കുവാനും തക്കവണ്ണം ദൈവം അവനെ നൽകി. 2000 മുമ്പ് ആ ചരിത്ര സംഭവം ഈ ലോകത്തിൽ അരങ്ങേറി. ദൈവമായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലോട്ട് വന്ന് മനുഷ്യകുലത്തിൻ്റെ വേദനകളെല്ലാം അനുഭവിച്ച് അവസാനം അവരുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിന്മേൽ മരിച്ചു. അവൻ 3 ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിൽ രാജാധിരാജാവായി ജീവിക്കുന്നു. ഈ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുവാൻ ദൈവം പ്രസാദിച്ചു. എന്താണ് നിത്യജീവൻ? ദൈവത്തോടൊപ്പമുള്ള വാസം, ദൈവമായിട്ടുള്ള സഹിത്വത്തിലുള്ള വാസം, അതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ വാസം നിലനിൽക്കുന്ന വാസമല്ല. അതിനെപ്പറ്റി ദൈവവചനത്തിൽ പറയുന്നൊരു വാക്യം ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും നീങ്ങിപ്പോയി. ഞാനും നിങ്ങൾ നിവസിക്കുന്ന ഈ ഭൂമി തൽക്കാലത്തേക്ക് മാത്രം നിലനിൽക്കാൻ ദൈവം ഉണ്ടാക്കിയൊരു ഭൂമിയാണ്, എന്നുമൊന്നും നിലനിൽക്കാനല്ല. ഈ ഭൂമിയും ഈ ആകാശവും മാറിപ്പോകും, മാറിപ്പോകാത്തക്കൊണ്ടാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ നിക്ഷേപങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള പേരിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. പുതിയ ഒരാകാശവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുകയാണ്. അതിനെപ്പറ്റി 2 Petros 3 വായിക്കുന്നത്, ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള സകലവും എരിഞ്ഞു പോവുകയും ചെയ്യും. ഈ ഭൂമിയിലല്ല സ്വർഗം. ഈ ഭൂമി മനോഹരമാക്കുവാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ
ഒരളവിൽ കൂടുതൽ അത് ഭംഗിയുള്ളതാക്കാൻ മനുഷ്യർക്കാർക്ക് സാധ്യമല്ല. കാരണം ഈ ഭൂമി പാപം നിറഞ്ഞതാണ്. പാപം നിറഞ്ഞ ഭൂമി നന്നാവാനായിട്ട് പ്രയാസമാണ്. ഇവിടെ എപ്പോഴും വൈറസ് ഉണ്ടാവും, ബാക്ടീരിയ, ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവും, ഇവിടെ സുനാമി ഉണ്ടാവും, ഇവിടെ അഗ്നിസ്ഫോടന പർവ്വത സ്ഫോടനങ്ങളുണ്ടാവും. ഈ ലോകം സുരക്ഷിതമാണ്, ഈ ഭൂമി സുരക്ഷിതമായ ഒന്നല്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം അത് നിൽക്കും, കുഴപ്പമില്ല. എന്നാൽ ഒരു ദിവസം ഈ ഭൂമി ആകാശവും ദൈവം മാറ്റിക്കളയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഈ ഭൂമിയിലല്ല, ദൈവം സൃഷ്ടിക്കാനായിട്ട് പോകുന്ന പുതിയ ഭൂമിയിലേക്കാണ് സ്വർഗം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനെ അത്രേ നാം അന്വേഷിക്കുന്നുവെന്ന് വിശ്വാസികളെ പറ്റി എബ്രായ ലേഖനത്തിൽ പറയുന്നു. നമുക്ക് വരുവാനുള്ളൊരു നഗരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്, അത് സ്വർഗത്തിലാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളിലല്ല നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു അതിനെപ്പറ്റി പറഞ്ഞു, കീടങ്ങളും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളെ നിക്ഷേപം സ്വരൂപിക്കരുത്. കീടങ്ങളും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഈ ഭൂമിയിൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നശിച്ചു പോകുന്ന, നശിക്കാനായിട്ട് ദൈവം വിധിയരുളിയ ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹം സ്വർഗത്തിലേക്ക് വേണ്ടി പോകുവാൻ നാം ധനങ്ങൾ അവിടെ സ്വരൂപിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ ധനം സമ്പാദിക്കുന്നത്? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ലൗകിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സ്വർഗത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. ഭൗമികമായ സമ്പത്ത് ഇല്ലാതെ വരുമ്പോൾ നിത്യഭവനത്തിൽ, നിത്യഭവനങ്ങളിൽ, അതായത് സ്വർഗത്തിൽ അവർ നിങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് നമ്മുടെ പണം കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം, സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ മാർഗം, നമ്മുടെ പണം ഉപയോഗിച്ച് ആളുകളെ മെച്ചപ്പെടുത്തുക, അവരെ സുവിശേഷം അറിയിക്കുക, ദൈവസ്നേഹത്തെപ്പറ്റി അവരോട് പറയുക, അവർക്ക് ഉപകാരം ചെയ്യുക, അവരെ സഹായിക്കുക, നമ്മുടെ സൽപ്രവൃത്തികളുണ്ടവരെ സഹായിക്കുക, ഏറ്റുപരിയായിട്ട് അവരെ സ്വർഗത്തിൽ പോകത്തക്കവണ്ണം സുവിശേഷ സത്യങ്ങളെ അവരെ മനസ്സിലാക്കി അവരെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുക. കാരണം സ്വർഗത്തിൽ നമ്മുടെ പ്രധാന ധനമെന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ്. അവിടെയുള്ള അല്ലെങ്കിൽ കുറച്ച് സ്വർണവും വെള്ളിയും ഒന്നുമല്ല സ്വർഗത്തിലെ പ്രധാന സമ്പത്ത്. അവിടുത്തെ സമ്പത്ത് ദൈവവും ദൈവം വീണ്ടെടുത്ത ദൈവമക്കളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ, ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തെപ്പറ്റി മനോഹരമായ വർണ്ണനകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, ദൈവം ഒരുക്കുന്നതായിട്ടുള്ള ആ സ്വർഗത്തിൽ നമുക്ക് ഈ ശരീരമല്ല, നമുക്ക് പുനരുത്ഥാന ശരീരങ്ങളാണ് ദൈവം തരുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവജനം ഘോഷിക്കുന്നുള്ളൊരു കാര്യം, മരിച്ചുപോയ വിശുദ്ധന്മാർ, കർത്താവ് വിശ്വസിച്ച് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിനെപ്പറ്റി പറയുന്നത്, അക്ഷയമുള്ളവരുടെ ശരീരം മാറി അക്ഷയമുള്ള ശരീരം അവർക്ക് ലഭിക്കും, ഭൗതികമായ ശരീരം മാറി ആത്മീയമായ ശരീരം അവർക്ക് ലഭിക്കും, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടവരുടെ ശരീരം അത് മഹത്വത്തിൽ അത് ഉയർത്തുവരും. മനോഹരമായിട്ടുള്ള, ശക്തിയുള്ള, മഹത്വമേറിയതായ ശരീരങ്ങൾ നമുക്ക് ലഭിക്കും. ഈ ശരീരങ്ങളോടുകൂടെയാണ് സ്വർഗത്തിൽ നമുക്കെന്നും വസിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നത്. സ്വർഗത്തെപ്പറ്റിയുള്ള ബൈബിളിലെ ഭാഗ്യ വർണ്ണനകൾ, സ്വർഗത്തിൽ പോകുവാൻ നമുക്ക് വളരെ സന്തോഷം തരുന്ന വചനങ്ങളാണ്. സ്വർഗത്തെപ്പറ്റിയുള്ള സന്തോഷം നമുക്കുള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ ജീവിത ക്ലേശങ്ങളൊന്നും വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുകയില്ല. ഈ സ്വർഗത്തെപ്പറ്റി യഥാർത്ഥമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം വളരെ ഭാരമുള്ളതായിരിക്കും, വളരെ ഡള്ളായിരിക്കും നമ്മുടെ ജീവിതം. ഒരു സന്തോഷവുമില്ല, കാരണം നമുക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം എപ്പോൾ വേണമെങ്കിൽ ഈ ഭൂമി നശിക്കാം, നമ്മുടെ മരണവും വരാം. എന്നാൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
അവർ പോകുന്നത് സ്വർഗത്തിലേക്കായതിനാൽ മരണമെന്ന് പറയുന്നത് ആ സ്വർഗത്തേക്ക് പോകാനുള്ള ഒരു വാതിൽ മാത്രമാകയാൽ സ്വർഗത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളെ വളരെ സന്തോഷിപ്പിക്കുന്നു. ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൽ സ്വർഗത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വർണ്ണന, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുകയാണ്, അവിടെ നിന്ന് അവരോട് കൂടെ പാർക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, ദൈവം തന്നെ അവരോട് കൂടെ ഇരിക്കുകയും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവമായുള്ള അടുത്ത സഖിത്വ ബന്ധം നമുക്ക് സ്വർഗത്തിലുണ്ട്. തുടർന്ന് വായിക്കുന്നു, അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തൂത്തുകളയും. ഈ ഭൂമിയിൽ അനേക നിലയിലുള്ള കണ്ണുനീര് നമ്മുടെ മനസ്സിലുണ്ടല്ലേ, വന്നിട്ടില്ലേ? വേർപാടിൻ്റെ ദുഃഖം, അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിലുള്ള കണ്ണുനീർ, സ്വർഗത്തിൽ ഒരു കണ്ണുനീരും ഉണ്ടാകുകയില്ല. അവിടെ വേദനയോ കരച്ചിലോ വിലാപമോ സ്വർഗത്തിലില്ല, അതെല്ലാം കഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു, സ്വർഗത്തിലെല്ലാം പുതുതാണ്, എന്നുമെന്നും പുതുതാണ് സ്വർഗത്തിൽ. അവിടുത്തെ ബന്ധങ്ങളെല്ലാം പുതുതായിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് അറിയുന്നു. ഓരോ മണിക്കൂറും കൂടുതൽ കൂടുതൽ സന്തോഷമുള്ള, വളരെ ഡൈനാമിക്കുള്ള, വളരെ വളരെ സന്തോഷമുള്ള അനുഭവമാണ് സ്വർഗത്തിൽ. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു. ദൈവത്തെപ്പറ്റിയുള്ള അറിവ് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ദൈവദൂതന്മാരുള്ള സഹത്വം നമ്മളെ ആനന്ദിപ്പിക്കുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വർഗം. ഈ സ്വർഗത്തെപ്പറ്റി വെളിപ്പാട് ദിവസം 22 അധ്യായത്തിൽ ചില പ്രത്യേകതകൾ പറയുന്നുള്ളത് സൂചിപ്പിക്കുക മാത്രം ഞാൻ ചെയ്യാം. ഒന്ന്, സ്വർഗം വളരെ നിർമ്മലമായ സ്ഥലമാണ്. നിർമ്മലമായ സ്ഥലമാണ് നാം വായിക്കുന്നു. അനന്തരം നഗരവീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്ക് പോലെ ശുഭ്രവും ജീവമായ ജീവജല നദി അവൻ എന്നെ കാണിച്ചു. സ്വർഗത്തിലെല്ലാം ശുഭ്രമാണ്, വിശുദ്ധമാണ്. വിശുദ്ധന്മാർ മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. സ്വർഗം വിശുദ്ധിയുടെ സ്ഥലമാണ്. അബ്സലേറ്റ് പ്യൂരിറ്റി, പരിപൂർണമായിട്ടുള്ള പരിശുദ്ധിയുടെ സ്ഥലമാണ് സ്വർഗം. സ്വർഗം ഏറ്റവും മനോഹരമായുള്ള ഗവൺമെൻറ്റാണ്. ഒരു നല്ല ഗവൺമെൻറ്റിന് വേണ്ടി ആളുകളെന്നും ആഗ്രഹിക്കുകയല്ലേ? സ്വർഗം പരിപൂർണതയുള്ള ഗവൺമെൻറ്റാണ്. അവിടുത്തെ ദാസന്മാർ അവിടുത്തെ ആരാധിക്കും. സിംഹാസന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിന് നടുവിലിരിക്കും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എന്നുമെന്നും ജീവിപ്പാൻ, സന്തോഷവും സമാധാനവും പ്രത്യാശയും ആനന്ദവും എപ്പോഴും തരുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ തന്നെ സന്തോഷമായിട്ട് ജീവിപ്പാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, ആ തേജസ്സിൽ പങ്കുകാരാകാനും നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇതിലേറ്റവും ഉപരിയായിട്ടുള്ള മനോഹരമായൊരു കാര്യം ദൈവദിനം വെളിപ്പെടുത്തിയിരിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. വെളിപ്പാട് ദിവസം 22 അധ്യായത്തിൽ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ദൈവമാണ് യഥാർത്ഥ രാജാവ്. ആ അത്യുന്നതനായ രാജാവിനോടൊപ്പം അവൻ്റെ മക്കളും രാജാക്കന്മാരായിരിക്കും എന്നുള്ളത് എത്ര മനോഹരമായ സത്യമാണ്. ആലോചിച്ച് നോക്കുക, സ്വർഗം എത്ര മനോഹരം. അത് സന്തോഷത്തിൻ്റെ സ്ഥലമാണ്, അത് പരിശുദ്ധിയുടെ സ്ഥലമാണ്, അത് വേദനയില്ലാത്ത സ്ഥലമാണ്, അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ധാരാളം അനുഭവിക്കുന്ന, സന്തോഷം സമൃദ്ധിയായിട്ട് തരുന്ന സ്ഥലമാണ്. അവിടെ രാജാക്കന്മാരായിട്ട് പ്രഭയോടെ എന്നുമെന്നും വാഴുവാനുള്ള അവകാശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു. നിങ്ങൾ ഈ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാനായിട്ട് ആശിക്കുന്നുവെങ്കിൽ അത് സാധ്യമല്ല എന്ന് ബൈബിൾ പറയുന്നു. കാരണം ദൈവത്തിൻ്റെ മുൻപാകെ സ്വീകാര്യമായുള്ള ഒരു നന്മയും ചെയ്യുവാൻ പാപികളായ മനുഷ്യർക്ക് സാധ്യമല്ല. നമ്മുടെ ഹൃദയം പാപത്താൽ മലിനപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എത്ര നല്ല കാര്യം, നല്ല കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാലും മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടാലും ദൈവത്തിൻ്റെ മുൻപാകെ സ്വർഗത്തിൽ നമ്മെ കൊണ്ടുപോകാനൊക്കെവണ് അതിന് പൂർണ്ണതയില്ല. പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ,
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താണ് ആ സുവിശേഷം? പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവവും മനുഷ്യരും തമ്മിലുള്ള അകലം പാപം വരുത്തിയ അകലമാണ്. പാപമാണ് ദൈവത്തിൽ നമ്മൾ അകറ്റുന്നത്, സ്വർഗത്തിൽ നമ്മൾ അകറ്റുന്നത് പാപമാണ്. പാപം പരിഹരിക്കാത്തവരാരും സ്വർഗത്തിൽ പോവുകയില്ല. എന്നാൽ പാപപരിഹാരത്തിനുള്ള മാർഗം ദൈവം തന്നെ തൻ്റെ ചെലവിൽ ഒരുക്കി. അതാണ് കർത്താവായ യേശുവിൻ്റെ ക്രൂശ്. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കണം? പാപമില്ലാത്തവൻ, ദൈവമായവൻ എന്തുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ മരിക്കണം? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ചുമന്നതിൻ്റെ ഫലമായി. എൻ്റെയും നിങ്ങളുടെയും പാപം കർത്താവായ യേശു ഏറ്റെടുത്ത് ആ പാപത്തിനുള്ള ശിക്ഷാവിധി താൻ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി പാപത്തിൻ്റെ ശിക്ഷയില്ല, പാപത്തിൻ്റെ ക്ഷമയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, യേശുവിൻ്റെ മുൻഭാഗം മുട്ടുമടക്കുക, യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം അംഗീകരിക്കുക. യേശു എൻ്റെ പാപങ്ങളെന്നോട് ക്ഷമിക്കണമേ, അവിടെ നിന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരണം അനുഭവിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവേ, അവിടുത്തെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആ നിമിഷം തന്നെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയെ തീരും. ഇനി സ്വർഗത്തിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കർത്താവായ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അവർ ദൈവമക്കളായി തീർന്നതുകൊണ്ട്, ആ രാജാധിരാജാവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. നാം സ്വർഗത്തിൻ്റെ അവകാശികളാണ്. ആ അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആണ് ഏറ്റവും നല്ല സമയം യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളേത് മതസ്ഥനായാലും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണെങ്കിലും രക്ഷിക്കപ്പെടുവാൻ, സ്വർഗത്തിൽ പോകാൻ ഒരേ ഒരു വഴി മാത്രം, അത് ദൈവം തൻ്റെ ചെലവിൽ ഒരുക്കിയ മാർഗം കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക, കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കും. സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കാം, സന്തോഷത്തോടെ മരിക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്വർഗം, അതിൻ്റെ മഹത്വങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സ്വർഗം എന്നത്. ദൈവം അവിടെ വാസം ചെയ്യുന്നു. എത്ര മഹത്വമേറിയ ഒന്നാണ് സ്വർഗം. സ്വർഗം പ്രാപിക്കുന്ന മനുഷ്യരും എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കേട്ട സന്ദേശവും ഇതുതന്നെയാണ്. ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്? നാം ജീവിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ആർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന എത്ര വലിയ പാപിയാണെങ്കിലും ആ വ്യക്തി കർത്താവിനെ വിശ്വസിച്ച ഏക കാരണം കൊണ്ട് അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരുന്നു. സ്വർഗത്തിന് അവകാശിയായി തീരുന്നതിലും വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ താങ്കൾ? അല്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി, അല്ല താങ്കൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു രക്തം ചിന്തി മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ കൈകൾ ആണികൾ ചേർത്തടിക്കപ്പെട്ടു. അവൻ്റെ ശരീരം അങ്ങനെ പടയാളികളാൽ തകർക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ഇതെല്ലാം പാപിയായ എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചതാണ്. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന എത്ര വലിയ പാപിയാണെങ്കിലും ആ വ്യക്തി ദൈവമകനായി ദൈവമകളായി തീരും എന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന,
എത്ര വലിയ പാപിയാണെങ്കിലും ആ വ്യക്തി സ്വർഗത്തിന് അവകാശിയായി തീരും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് സ്വർഗത്തിന് അവകാശിയായി തീരുവാൻ ഒന്നു മാത്രം ചെയ്യുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അംഗീകരിച്ച് അവനുവേണ്ടി ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടെ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗത്തിൻ്റെ മഹത്വം എത്ര ഭയങ്കരമാണ്! അത് മനുഷ്യൻ്റെ ചിന്തയിലുള്ള ഒന്നല്ല, മറിച്ച് ദൈവമാണ് അതിൻ്റെ ശില്പി എന്നോർത്ത് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം എന്നുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഏതു വലിയ പാപിക്കും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാനായിട്ട് കഴിയും എന്നത് എത്രയോ അനുഗ്രഹീതമായ സന്ദേശമാണ്. അത് ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ശ്രോതാക്കളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഈ കർത്താവിനെ വിശ്വസിക്കുവാൻ അവരുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ നിമിഷം അംഗീകരിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിലും സന്തോഷിക്കുവാൻ, നിത്യതയിലും സന്തോഷിക്കുവാൻ കർത്താവ് ഇവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപേ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഫോൺ നമ്പർ 8136936648. ഇമെയിൽ ID sathyamsathyamai@gmail.com. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാമിലെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും ഒരിക്കൽ കൂടെ കാണുവാൻ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പെയ്തിറങ്ങും സത്യം മലരായി ഇതഴിടത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.